വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു ചർച്ച നടക്കുന്ന കാലം, അന്നത്തെ ബിജഅത്തിന്റെ ആശയക്കാർ രംഗപ്രവേശനം ചെയ്ത കാലം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ലാത്ത കലാമാണ്. അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ല, അല്ലാഹു സ്രഷ്ടാവാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹുവിന് ജന്മം കൊടുത്ത ഉമ്മയോ ഉപ്പയോ ഇല്ല. അല്ലാഹു ഒരു മക്കൾക്കും അല്ലാഹു ജന്മം കൊടുത്തിട്ടുമില്ല, അല്ലാഹു സൃഷ്ടിച്ചതാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു സ്വമദാണ്, സ്വയം പര്യാപ്തനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ദ അൺക്രിയേറ്റഡ് ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, ആ പടച്ചു തമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. ആ റബ്ബിന്റെ 99 ആട്രിബ്യൂട്ട്സ്, അള്ളാഹുവിന്റെ നാമഗുണങ്ങളാണ്, ഗുണവിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ 99 ഇസ്മുകൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ആ സിഫാത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. തൗഹീദുൽ ഇബാദ, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന തൗഹീദിനെ മൂന്ന് വിഭാഗമാക്കി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദുൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ കഴിയൂ. രണ്ട്, തൗഹീദുർ റുബൂബിയ, ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ അള്ളാഹു എന്ന ഏകനായ റബ്ബ് മാത്രമാണ്. സുബ്ഹാനക യാ റബ്ബ്. മൂന്ന്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളും. അള്ളാഹു എല്ലാം കാണുന്നവൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ, അള്ളാഹു ജീവൻ നൽകുന്നവൻ, അള്ളാഹു മരണം നൽകുന്നവൻ, അള്ളാഹു പുനർജന്മം നൽകുന്നവൻ, അള്ളാഹു ശിഫ നൽകുന്നവൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് സൃഷ്ടിപ്പ് നടത്തിയത്, അവനാണ്. അള്ളാഹുവാണ് ഡിസൈനുകൾ ചെയ്തത്, അൽ മുബ്ദിഉ. അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്, അൽ ഖാലിഖ്. الحي القيوم العزيز الحكيم العليم الخبير اذا الله വിന്റെ ഇസ്മുകളാണ്. ഈ നാമങ്ങൾ അല്ലാഹുവിനെ മാത്രമേ, ആ നാമങ്ങളുടെ ശരിയായ അർത്ഥം എന്തോ, ആ അർത്ഥങ്ങൾ അല്ലാഹുവിനെ മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മുവഹ്ഹിദുകളാകുന്നത്, മുഅ്മിനുകളാകുന്നത്. എല്ലാം കേൾക്കുന്നത് അല്ലാഹു മാത്രമാണ്, എല്ലാം അറിയുന്നത് അല്ലാഹു മാത്രമാണ്, ജീവൻ നൽകാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശേഷണങ്ങളിൽ ഒന്നുപോലും ഒരു സൃഷ്ടിക്കും ബാധകമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായിട്ട് നാമത്തിലോ വിശേഷണത്തിലോ അല്ലാഹുവിനോട് കടപിടിക്കാനുള്ളവരായി ഒന്നുമേ ആരുമേ ഇല്ല. അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അല്ലാഹു അസലിയാണെങ്കിൽ, ഒരു തുടക്കമില്ലാത്തവനാണെങ്കിൽ, അല്ലാഹുവിന്റെ ദാത്തിന്റെ സിഫത്താണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ സംസാരമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമായതിന്റെ പേരിൽ അല്ലാഹു സൃഷ്ടിക്കപ്പെടാത്തവനാണ്, റബ്ബിന്റെ സംസാരവും സൃഷ്ടിക്കപ്പെടാത്തതാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ അഖീദ. അന്ന് മുബ്തദിഉകളായ ആളുകൾ അധികാരത്തിലേറ്റു. ആ അധികാരത്തിൽ വന്നപ്പോഴേ അന്നത്തെ ഭരണാധികാരികളെ ബിദഅ ചിന്തക്കാർ സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഭരണാധികാരിയായിരുന്നു അൽ മഅ്മൂൻ, ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ, അൽ മുഅ്തസിം ബില്ലാ എന്ന് പറയുന്ന ഭരണാധികാരികള്. അവര് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയാണ്. ഏത് ഖുർആൻ? പേപ്പറിനെ കുറിച്ചല്ല പറയുന്നത്, ഖുർആന്റെ മഷിയെ കുറിച്ചല്ല പറയുന്നത്, ഖുർആന്റെ കെട്ടിനെ കുറിച്ചും മട്ടിനെ കുറിച്ചുമല്ല പറയുന്നത്, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, പേപ്പർ ഉണ്ടായതല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ കലാമായി നമ്മൾ ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കലാം അല്ലാഹുവിന്റെ ദാത്തിന്റെ സിഫത്താണ്, അതൊരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് നമ്മുടെ ശരിയായ വിശ്വാസം, ഇതാണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ഒരു വാദം അന്ന് വന്നു. എന്തിന്? എന്താ വലിയ കുഴപ്പം തോന്നുന്നുണ്ടാവും? ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാ, നമ്മൾ മരിക്കും, കുട്ടികളാകും, പ്രായമാകും, വാർദ്ധക്യമാവും, മരിച്ചുപോകും, ചേഞ്ച് വരും. സൃഷ്ടിക്കപ്പെട്ടത് തജദ്ദുദു ഹുദൂസ് സംഭവിക്കും, സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ വരും. കലാം അല്ലാഹുവിന്റെ കലാം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ
ആ കലാം തിരുത്തണം എന്ന വാദം അതിന്റെ കൂടെ വരും. ഖുർആനിൽ തിരുത്തലുകൾ വേണമെന്ന് അതിനെ തുടർന്ന് ആരോപണങ്ങൾ വരും, അവകാശവാദങ്ങൾ വരും. അത് വരാതിരിക്കാനാണ് മഹാന്മാർ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് വാദിക്കാൻ കാരണം. ആ വിഷയത്തിൽ ഇടപെട്ട ഒരു സംഭവമാണ് അഹമ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ തങ്ങളുടേത്.